2018 ഏപ്രിൽ മാസത്തിലെ ചോദ്യ പേപ്പറിലെ പാർട്ട് ബിയിലെ നാലാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ്പ്രസ് ദി മാട്രിക്സ്, ഒരു 3x3 മാട്രിക്സ് ആണ്. അതിനെ ഒരു സിമെട്രിക് മാട്രിക്സിൻ്റെയും ഒരു സ്ക്യൂ സിമെട്രിക് മാട്രിക്സിൻ്റെയും സമ്മായിട്ട് റെപ്രസെൻ്റ് ചെയ്യണം. അതാണ് ചോദ്യം. 6 മാർക്കിൻ്റെ ചോദ്യമാണ്, വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്നുള്ള മാട്രിക്സ് ഒന്നുകൂടെ എടുത്ത് എഴുതുക. അതിനുശേഷം എയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എ എന്നുള്ള മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കിട്ടാനായിട്ട് ചെയ്യേണ്ടത് എയുടെ ഫസ്റ്റ് റോ 1, 4, 5 അത് ഫസ്റ്റ് കോളമായിട്ട് എഴുതണം. ട്രാൻസ്പോസിൻ്റെ ഫസ്റ്റ് കോളമായിരിക്കും അത്. അടുത്ത സെക്കൻഡ് റോ 2, 2, 3 അത് സെക്കൻഡ് കോളമായിട്ട് എഴുതണം. അടുത്ത 3, 1, 0 അതിന് തേർഡ് കോളമായിട്ട് എഴുതണം. അപ്പം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളമാക്കണം, സെക്കൻഡ് റോ സെക്കൻഡ് കോളമാക്കണം, തേർഡ് റോ തേർഡ് കോളമാക്കണം. പുതിയൊരു മെട്രിക്സ് കിട്ടും, അതിന് പറയുന്ന പേരാണ് ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സ് ക്യാപിറ്റൽ എ. ഇനി ഈ എയും എ ട്രാൻസ്പോസും തമ്മിലൊന്ന് ആഡ് ചെയ്യണം. രണ്ട് മെട്രിക്സസ് ആഡ് ചെയ്യാനായിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. കറസ്പോണ്ടിങ് എലമെൻസ് ഏതാണ്? എയുടെ 1 ആണെങ്കിൽ എ ട്രാൻസ്പോസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലമെൻറ്റ് 1 ആണ്. ആ 1ഉം 1ഉം കൂടെ ആഡ് ചെയ്യുന്നു. അതുപോലെ 4 ഇവിടെ 2, 4+2 5, 3 5+3 അതുപോലെ 2, 4 ആഡ് ചെയ്യപ്പോൾ 2+4 2ഉം 2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 2+2 3ഉം 1ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 3+1 അടുത്തത് ഈ 3ഉം ഈ 5ഉം കൂടെ ആഡ് ചെയ്യുന്നു 3+5 അടുത്ത ഈ 1ഉം ഈ 3ഉം കൂടെ ആഡ് ചെയ്യുന്നു 1+3 അടുത്ത ഈ 0ഉം ഈ 0ഉം കൂടെ ആഡ് ചെയ്യുന്നു 0+0 ഇനി നമ്മൾ ഈ നമ്പേഴ്സ് ആഡ് ചെയ്യുകയാണ്. 1+1 2 ആണ്, 4+2 6 ആണ്, 5+3 8 ആണ്, 2+4 6 ആണ്, 2+2 4 ആണ്, 3+1 4 ആണ്, 5+3 8 ആണ്, 1+3 4 ആണ്, 0+0 0 ആണ്. ഇതാണ് a+a ട്രാൻസ്പോസ്. ഇനി ചെയ്യേണ്ടത് ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ a+a ട്രാൻസ്പോസ് ബൈ 2, അതിന് p എന്നൊരു പേര് കൊടുക്കുന്നു. അങ്ങനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റിനും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് എഴുതിയേക്കുന്നത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, e4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2, 8/2 4, 4/2 2 ആൻഡ് 0/2 0. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകതയുണ്ട്. ദാ ഈ എലമെൻറ്റ്സ് നോക്കുക, ഡയഗണൽ എലമെൻറ്റ്സ് നോക്കണ്ട, അല്ലാത്ത എലമെൻറ്റ്സ്. ദാ ഈ 2 എലമെൻറ്റ് e3 ഉം e3 ഉം ഇത് രണ്ടും സെയിം ആയിരിക്കും. ദാ ഈ 4 കണ്ടോ, ഇവിടെയും 4 ആണ്, ഈ 2 എലമെൻറ്റ്സും സെയിം ആണ്. അതുപോലെ ഈ 2 കണ്ടല്ലോ, ഈ 2 എലമെൻറ്റ്സും സെയിം ആണ്. അപ്പോൾ ഈ ഡയഗണൽ, ഇങ്ങനെയുള്ള ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഇവിടെ p എന്ന് പറയുന്നൊരു സിമെട്രിക് മെട്രിക്സ് ആണ്. അടുത്തത് എയിൽ നിന്നും എ ട്രാൻസ്പോസ് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എ എഴുതി, എ എന്നുള്ള മെട്രിക്സ് എഴുതി, ട്രാൻസ്പോസ് എന്നുള്ള മെട്രിക്സ് എഴുതി, അതിൻ്റെ സബ്ട്രാക്ഷൻ. അപ്പോൾ കറസ്പോണ്ടിങ് മെട്രിക്സ് സബ്ട്രാക്ട് ചെയ്യുന്ന കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിലാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത്. അപ്പം കണപ്പോൾ അറിയാം, 1 ഇവിടെ 1 ഈ 1 സബ്ട്രാക്ട് ചെയ്താൽ 1-1 വന്നു, 4 ഇന്ന് 2 സബ്ട്രാക്ട് ചെയ്തു 4-2 കിട്ടി, 5 ഇന്ന് 3 സബ്ട്രാക്ട് കിട്ടി 5-3 കിട്ടി, 2 ഇന്ന് 4 സബ്ട്രാക്ട് ചെയ്ത് 2-4 കിട്ടി, 2 ഇന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് 2-2 എന്ന് എഴുതി, 3 ഇന്ന് 1 സബ്ട്രാക്ട് ചെയ്ത് 3-1 എന്ന് എഴുതി, 3ൽ നിന്നും 5 സബ്ട്രാക്ട് ചെയ്ത് 3-5 എന്ന് എഴുതി, 1 ഇന്ന് 3 സബ്ട്രാക്ട് ചെയ്ത് 1-3 എന്ന് എഴുതി, 0 ഇന്ന് 0 സബ്ട്രാക്ട് ചെയ്ത് 0-0 എന്ന് എഴുതി. ഇനി സബ്ട്രാക്ഷനാണ്, എലമെൻസിൻ്റെ സബ്ട്രാക്ഷനാണ്. 1-1 എന്ന് പറയുന്നത് 0 എന്ന് കിട്ടും, 4-2 4-2 2 എന്ന് കിട്ടും, 5-3 2 എന്ന് കിട്ടും, 2-4 -2 എന്ന് കിട്ടും, 2-2 0 എന്ന് കിട്ടും, 3-1 2 എന്ന് കിട്ടും, 3-5 -2 എന്ന് കിട്ടും, 1-3 -2 എന്ന് കിട്ടും, 0-0 0 എന്ന് കിട്ടും. ഇതാണ് a-a ട്രാൻസ്പോസ്. ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ a-a ട്രാൻസ്പോസ് ബൈ 2, ആ കിട്ടുന്ന മെട്രിക്സിന് ക്യൂ എന്ന് പേര് കൊടുക്കുന്നു. അപ്പോൾ 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 0 2 ബൈ 2 1, ഈ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 -2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1, 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 -2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1, -2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ -1, 0 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0. ഇതാണ് ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ്. ഇതിൻ്റെ പ്രത്യേകത, ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 0 ആയിരിക്കും. പിന്നെ ഈ കോണോട് കൂടെയുള്ള എലമെൻറ്റ്സ്, ഈ 2 എലമെൻറ്റ്സ്, 1 പോസിറ്റീവ് 1 നെഗറ്റീവ് ആയിരിക്കും. സെയിം എലമെൻറ്റ്സ് ആണ്, പോസിറ്റീവ് നെഗറ്റീവ്. ഇവിടെ നോക്കുക, 1, അപ്പോൾ ഇവിടെ വന്നപ്പോൾ നെഗറ്റീവ് -1 വന്നു, ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ -1 വന്നു. ഇതാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയുന്നത്. ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ 0 ആയിരിക്കണം. ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം, ഇങ്ങനെയുള്ള ഡയഗണൽ എലമെൻറ്റ്സ് ഒക്കെ സെയിമും ആയിരിക്കണം. ഇത് രണ്ടും സെയിം അല്ല, സെയിം ആൻഡ് ചിഹ്നം വ്യത്യാസമായിരിക്കണം. പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. അത് 1 വരെ ഇവിടെ -1 വരും, ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ -1 വന്നു, ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ -1 വന്നു.
ഇതിന് പറയുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് മാട്രിക്സ്. അവിടെ ആദ്യം കിട്ടിയത് പി എന്ന് പറയുന്ന സിമെട്രിക് മാട്രിക്സ് ആണ്, അടുത്ത ക്യൂ എന്ന് പറയുന്ന സ്ക്യൂ സിമെട്രിക് മാട്രിക്സ് ആണ്. ഇനി രണ്ടും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എ എന്നുള്ള മാട്രിക്സ് കിട്ടും.